സ്പെഷ്യൽ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഞാൻ അശ്വതി അനിൽ. ഓണത്തിന്റെ വരവറിയിച്ച് ഇന്ന് അത്തം. തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്രയോടെ സംസ്ഥാനത്തെ ഓണാഘോഷങ്ങൾക്ക് തുടക്കമാകും. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഘോഷയാത്ര മമ്മൂട്ടി ഫ്ലാഗ് ഓഫ് ചെയ്യും. ചേർത്തല നടക്കാവ് റോഡിലെ വ്യാപാര സ്ഥാപനത്തിൽ വൻ തീപിടുത്തം. കട മുഴുവനായും കത്തിനശിച്ചു. കണ്ണൂർ തളാപ്പ് എ കെ ജി ആശുപത്രിക്ക് സമീപം മിനി ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച അപകടം. രണ്ടു പേർ മരിച്ചു. കാസർഗോഡ് സ്വദേശികളായ മനാഫും സുഹൃത്തുമാണ് മരിച്ചത്. കൺസ്യൂമർ ഫെഡിന്റെ നേതൃത്വത്തിൽ തുറക്കുന്നത് 1500 ഓണച്ചന്തകൾ. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 13 ഇനങ്ങൾ സബ്സിഡി നിരക്കിൽ. നോൺ സബ്സിഡി ഇനങ്ങൾ 10 മുതൽ 40% വരെ വിലക്കുറവിൽ. മലപ്പുറം കാരക്കുന്ന് പഴയടം എ എൽ പി സ്കൂളിലെ അധ്യാപികയ്ക്ക് സസ്പെൻഷൻ. വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരെ സ്കൂളിലേക്ക് പ്രവേശിപ്പിക്കാൻ അനുവദിക്കാത്തതിലാണ് നടപടി. എറണാകുളം ഊന്നുകാൽ ചിൽഡ്രൻസ് ഹോമിൽ അതിജീവിത തൂങ്ങി മരിച്ച നിലയിൽ കുട്ടമ്പുഴ സ്വദേശിയായ ആദിവാസി പെൺകുട്ടിയാണ് മരിച്ചത്. രാജീവ് ഗാന്ധിയുടെ ജന്മദിനമായ ഇന്ന് ദേശീയ സദ്ഭാവന ദിനമായി ആചരിക്കുന്നു. വീർഭൂമിയിൽ സോണിയാഗാന്ധി പുഷ്പാർച്ചന നടത്തി. വ്യാജരേഖകൾ ചമച്ച് കെ എസ് എഫ് ഇയിൽ നിന്ന് കോടികൾ തട്ടിയെടുത്ത കേസിൽ മുഖ്യപ്രതി അറസ്റ്റിൽ. രണ്ട് ബ്രാഞ്ചുകളിൽ നിന്നായി വ്യാജരേഖകൾ നിർമ്മിച്ച് തട്ടിയെടുത്തത് 7 കോടി രൂപ. അനീഷ് റാഷിദ് ആണ് പിടിയിലായത്. ടി ടിക്ക് നേരെ വീണ്ടും ടിക്കറ്റില്ല യാത്രക്കാരന്റെ ആക്രമണം. വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസിൽ വടകരയ്ക്ക് സമീപത്ത് വച്ചാണ് ആക്രമണം. മദ്യലഹരിയിലായിരുന്ന യാത്രക്കാരൻ ടി ടിക്ക് നേരെ കത്തിവീശി. വെള്ളതയിൽ പരിക്കുമായി പരാതി പറയാൻ എത്തിയ യുവാവ് പോലീസ് സ്റ്റേഷന്റെ ഗേറ്റ് അടച്ച് താഴിട്ടു. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. സ്പെഷ്യൽ അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.